ഡോക്ടർ വിവേക്, നമ്മൾ പലപ്പോഴും കേട്ടിട്ടുള്ളതാണ് സറോഗസി, അമ്മയാവാൻ ആഗ്രഹിക്കുന്ന എന്നാൽ അതിനാ സാധിക്കാത്തവർക്ക് ഒരു ബെറ്റർ ഓപ്ഷനാണ് സറോഗസി എന്നാണ് കേട്ടിട്ടുള്ളത്. അത് പലപ്പോഴും വിമർശനം ഉയരുന്നുണ്ട്. ആ വിമർശനങ്ങളുടെ പ്രസക്തി എന്താണ്? തികച്ചും ആരോഗ്യപരമായ ഒരു കുഞ്ഞിന് ജന്മം നൽകുക എന്നൊരു പ്രോസസ് അല്ലേ ഈ സറോഗസിയിലൂടെ ഉദ്ദേശിക്കുന്നത്? നിഷ, തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് വിമർശനങ്ങൾക്ക് ഇവിടെ എന്താണ് പ്രസക്തി എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം. കാരണം വിമർശനങ്ങൾ ഒരിക്കലും അത് എന്ത് കോണ്ടെക്സ്റ്റിലാണ് എന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാതെ അടച്ചുകെട്ടി വിമർശിക്കുമ്പോഴാണ് നമുക്ക് ഈ ഒരു ഇങ്ങനത്തെ ഒരു ചർച്ചയിലേക്ക് തന്നെ വരേണ്ടി വരുന്നത്. ആദ്യമായിട്ട് സറോഗസി അഥവാ വാടക ഗർഭപാത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വന്ധ്യത ചികിത്സാ രംഗത്ത് വളരെ വിപ്ലവകരമായ ഒരു മാറ്റം കൊണ്ടുവന്ന ഒരു ചികിത്സാ വികസന ഒരു ടെക്നോളജിയാണ് സറോഗസി അഥവാ വാടക ഗർഭപാത്രം എന്ന് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമായി കേട്ടു തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ മലയാളം സിനിമ ഈ കാര്യം ഒരു ഭാവനാത്മകമായിട്ടും അതിന്റെ ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളോടും കൂടി ചിത്രീകരിച്ചിട്ടുണ്ട്. പക്ഷെ അതിലൊക്കെ ഒരുപാട് മുന്നോട്ട് നമ്മൾ വന്നു കഴിഞ്ഞു. ഇതിന് ലീഗലായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഫോർമാറ്റിലും ഒക്കെ ഇത്രയും ഇമോഷൻസിനൊന്നും സ്ഥാനമില്ലാത്ത രീതിയിൽ വളരെ കൃത്യമായിട്ട് ലീഗൽ ഡോക്യുമെന്റിന്റെ പുറത്താണ് ഇപ്പൊ എല്ലാ സർവകസികളും നടക്കുന്നത്. നമുക്കിവിടെ മനസ്സിലാക്കേണ്ട കാര്യം, ഒരു നമുക്ക് ഒരു വ്യക്തിക്ക് തന്റെ കുഞ്ഞ് ഉണ്ടാവുക, അതായത് തന്റെ സ്വന്തം ജനിതകം മുന്നോട്ട് കൊണ്ട് അടിസ്ഥാനപരമായിട്ട് ഏതൊരു ജീവികളും നമ്മൾ മനുഷ്യനായിട്ടും അല്ലെങ്കിൽ എവല്യൂഷനിൽക്കും ഏതൊരു ജീവികൾക്കും അടിസ്ഥാനപരമായ ഒരു ചോദന എന്ന് പറയുന്നത് നമ്മളുടെ ജനറ്റിക് മെറ്റീരിയൽ അടുത്ത തലമുറയിലേക്ക് പകരുക. കാരണം നിങ്ങൾക്കിരിക്കുന്ന ജനിതകമായ ഒരിക്കലും നിങ്ങൾ നമ്മളുടെ അച്ഛന്റെ മാത്രമല്ല, അതിന്റെ മുമ്പത്തെ തലമുറകളുടെ അപ്പൂപ്പന്റെ ഒക്കെ ഒരുപാട് ജനിതകങ്ങളുടെ ഒരു സമ്മിശ്രമാണ് നമ്മൾക്ക് ഇന്നുള്ള നമ്മളുടെ ജീന്. അപ്പൊ അത് മുന്നോട്ട് അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളത് ആസ് എ അനിമൽ, ആസ് എ ഹ്യൂമൻ, ഒരാളുടെ ഒരു അടിസ്ഥാനപരമായ ചോദനയാണ്. അപ്പൊ ഇതിന് തടസ്സം നിൽക്കുന്ന ചില പ്രത്യേക കണ്ടീഷൻസ് ആണ്. ഒന്ന്, ഏറ്റവും പ്രധാനമായിട്ടും വരുന്നത് അമ്മയുടെ ആരോഗ്യമാണ്. ഇതിൽ കമ്മീഷൻ ഇന്റൻഡിങ് കപ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ടെക്നിക്കലി പറയുന്നത് വന്ധ്യത ചികിത്സയ്ക്ക് വേണ്ടി നമ്മുടെ അടുത്ത് വന്നിരിക്കുന്ന ദമ്പതികളെയാണ് ഇന്റൻഡിങ് കപ്പിൾ എന്ന് പറയുന്നത്. അവരിലെ സ്ത്രീക്ക് ഏതെങ്കിലും രീതിയിൽ അവർക്ക് ഗർഭപാത്രത്തിന്റെ ഏതെങ്കിലും തകരാറുകൾ, പ്രത്യേകിച്ച് എന്തെങ്കിലും അസുഖങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ ഫൈബ്രോയിഡ് കൊണ്ടോ എൻഡോമെട്രിയോസിസ് കൊണ്ടോ ഇനി ക്യാൻസർ പോലെയുള്ള ഏതെങ്കിലും രോഗങ്ങൾ കൊണ്ട് ഗർഭപാത്രം റിമൂവ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിലോ, അങ്ങനെയുള്ള ചില കണ്ടീഷൻസ്. പിന്നെ മറ്റു ചില കണ്ടീഷൻസ് ഈ പറഞ്ഞ സ്ത്രീക്ക് തന്നെ ഏതെങ്കിലും രീതിയിലുള്ള ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്. ചെറുപ്പം തൊട്ടേ ഉള്ള ഗുരുതരമായ ഹൃദ്രോഗം അല്ലെങ്കിൽ അതുപോലെയുള്ള ചില പ്രത്യേക അസുഖങ്ങൾ, അതായത് ഒരു ഗർഭാവസ്ഥ താങ്ങാനും പ്രസവം എന്നൊരു പ്രക്രിയയിലൂടെ കടന്നു പോകാനും ആരോഗ്യകരമായ ഒരു കണ്ടീഷനിലല്ലാത്ത ഒരു സ്ത്രീക്ക് ഏറ്റവും ഗുണപ്രദമായി വികസിച്ച് വന്നിട്ടുള്ള ഒരു പ്രക്രിയയാണ് സറോഗസി എന്ന് പറയുന്നത്. പിന്നെ നമുക്കറിയാം, ഏതൊരു ചികിത്സാശാസ്ത്രമോ അല്ലെങ്കിൽ എന്തൊരു ടെക്നോളജി ആണെങ്കിലും അത് കൃത്യമായ കൈകളിൽ എത്തുമ്പോഴാണ് അത് നല്ല ഉപയോഗത്തിൽ എന്ന്, ഇല്ലെങ്കിൽ അത് ഓൾവേസ് ഒരു ഇരുതള മൂർച്ചയുള്ള വാളായി മാറും. കുറെ കാലം ഇതിൽ ഒരു കൃത്യമായ നിയന്ത്രണങ്ങളോ കാര്യങ്ങളോ ഇല്ലാതിരുന്നു. പക്ഷെ ഈ അടുത്ത കാലത്ത് കുറെ നാളായിട്ട് തന്നെ BJP ഗവൺമെന്റ് ഇതിനെക്കുറിച്ചുള്ള ചില കാര്യങ്ങൾ കരട് നിരയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഈ 2020 ബോധവൽക്കരണമായിക്കൊള്ളട്ടെ എന്ന് ഇരിക്കെ തന്നെ നമ്മൾ ചോദിക്കുകയാണ്, ഇത് ഇപ്പോൾ താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ ലീഗൽ വശങ്ങളുണ്ട്, അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ടായിരിക്കില്ല ഒരു ഡോക്ടർ സറോഗസിക്ക് അപ്രൂവൽ കൊടുക്കുക. അങ്ങനെയല്ലേ? അപ്പോൾ കാശുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്ന ഒരു തരത്തിലുള്ള കമന്റുകളിലേക്കാണ് ഇന്നലത്തെ സംഭവം. നമുക്കറിയാം, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ താരദമ്പതികളുടെ കുട്ടികളുടെ കാര്യം വന്നപ്പോൾ കാശുണ്ടെങ്കിൽ എന്തും ആകാമല്ലോ എന്നൊക്കെ ഉള്ള കമന്റുകളാണ്. അവരുടെ പശ്ചാത്തലം എന്താണ്, ആരോഗ്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാതെ, ഇതിന് ലീഗൽ വശങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാതെയുള്ള ഇത്തരം തീർത്തും ബോധവൽക്കരണം പറഞ്ഞോളൂ. ഇത് ലീഗൽ കാശുണ്ടോ ഇല്ലയോ എന്നുള്ള ലീഗൽ സൈഡ് ഞാൻ പറയാം ഒരു വശം. കാരണം കൃത്യമായ മാർഗരേഖകൾ ഗവൺമെന്റ് വളരെ വളരെ എണ്ണം പറഞ്ഞ് ഇതിൽ വരാവുന്ന എല്ലാ രീതിയിലുള്ള ചൂഷണങ്ങളും മറ്റു കാര്യങ്ങളും ഒഴിവാക്കത്തക്ക വളരെ കർശനമായ ഒരു ചട്ടക്കൂടാണ് ഗവൺമെന്റ് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിരിക്കും തന്നെയും അതൊക്കെ പ്രത്യേകിച്ച് ഈവൻ എത്ര കാശ് കൊടുക്കാമെന്ന് പറഞ്ഞാലും ഇതിൽ ഇൻവോൾവ് ആയിരിക്കുന്ന ഡോക്ടർ ഒരു മാൽ പ്രാക്ടീസ് കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ദാക്ഷിണ്യവുമില്ലാതെ ഡോക്ടർക്ക് ജയിലിൽ പോയി വർഷങ്ങളോടെ കിടക്കേണ്ടി വരുന്ന രീതിയിലുള്ള ഒരു സറോഗസി ലോയാണ് ഇപ്പം ഫോം ചെയ്ത് വന്നത്.
പറഞ്ഞിരിക്കുക. അതുകൊണ്ട് ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ഡോക്ടർ ഈ ഒരു പ്രത്യേക കാര്യത്തിൽ എത്ര പണം കൊടുക്കാമെന്ന് പറഞ്ഞാൽ റിസ്ക് എടുക്കുമെന്ന്. അതായത് ഇൻഡിക്കേഷൻ ഇല്ലാത്ത ഒരു ഒരാൾക്ക് കാശ് ഉണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമേ ഇത് ചെയ്തു കൊടുക്കാമെന്ന് ഏതെങ്കിലും ഒരു ഡോക്ടർ സമ്മതിക്കണമെന്ന് എനിക്ക് തോന്നുന്നില്ല പ്രാക്ടിക്കലി. രണ്ടാമത്തെ കാര്യം, ഇവൻ കാശുള്ളതാണെങ്കിൽ പോലും ഇതിന് അവരുടെ അവരുടെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അവർക്ക് കാശുണ്ടോ ഇല്ലയോ എന്നുള്ളത് കൊണ്ടും, അത് എന്തുകൊണ്ട് വിമർശനാത്മകമാവണം, ഇത്രയേറെ അവരെ സൈബർ ബുള്ളി ചെയ്യേണ്ട ആവശ്യം എന്താണെന്ന് എനിക്കിപ്പോഴും മനസ്സിലാകുന്നില്ല.